കള്ളക്കടത്തുകാരും കൊട്ടേഷൻ സംഘാംഗങ്ങളും പീഡകരുമൊക്കെ സി പി എം അനുഭാവികളാണ് എന്നുള്ള നിരന്തരമായ ആരോപണങ്ങൾക്ക് അവരെ പാർട്ടി സംരക്ഷിക്കുകയാണ് എന്ന വിമർശനങ്ങൾക്ക് സമീപകാലത്ത് കേട്ട ഏറ്റവും ലോജിക്കലായ ഒരു മറുപടി പി ജയരാജൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. സി പി എമ്മിന് ത്രികാലജ്ഞാനമൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വളരെ സിമ്പിളായ മറുപടി. അത് പരമമായ സത്യവുമാണ്. മറ്റ് ന്യായീകരണങ്ങൾക്കൊക്കെ അപ്പുറത്ത് പി ജയരാജൻ്റെ ഈ മറുപടിക്ക് ഒരുപാട് പ്രസക്തിയുണ്ട്. ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുന്നവർ, അതും ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ഒരു സംഘടന, അതിൻ്റെ യുവജന സംഘടനയായാലും അതിൻ്റെ തൊഴിലാളി സംഘടനയായാലും അതിൻ്റെ വനിതാ സംഘടനയായാലും ഒക്കെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ധാരാളം പ്രവർത്തകരുള്ള ഇടം, താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ ഏറ്റവും സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയാകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പാപഭാരം മുഴുവൻ ഒരു പാർട്ടി ഏറ്റെടുക്കുന്നത് എങ്ങനെ എന്നുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം. എന്തുകൊണ്ട് അത്തരക്കാരെ ഈ പാർട്ടിയിൽ വച്ചുപൊറുപ്പിക്കുന്നു എന്നുള്ള ചോദ്യത്തിനാണ് പി ജയരാജൻ്റെ ആ മറുപടി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് സി പി ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസം പത്രത്തിലെഴുതിയ ലേഖനത്തിൽ കൂടി സി പി എമ്മിനെ പരോക്ഷമായി വിമർശിക്കാൻ നടത്തിയ ശ്രമത്തിന് കൂടിയുള്ള മറുപടിയാണ്. വലിയ ചരിത്രമുള്ള സി പി എമ്മിൻ്റെ ഭൂതകാലത്തെ അടച്ചാക്ഷേപിക്കാൻ ചില ക്രിമിനലുകളുടെ പാർട്ടി ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ശ്രമങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള കടുത്ത പ്രതിരോധങ്ങൾ അനിവാര്യമായി വരുന്നുണ്ട്. അത് ജയരാജൻ കൃത്യമായി തന്നെ നിർവഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സി പി എമ്മിൽ നിൽക്കുന്ന അവസരങ്ങളിൽ അവരുടെ സ്വഭാവത്തെക്കുറിച്ചുണ്ടാകുന്ന വിമർശനങ്ങൾക്ക് അവരെ താക്കീത് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് അതും അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് പല ഘട്ടങ്ങളിലും സി പി എം മറുപടി നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരക്കാർ ഞങ്ങൾ പൊതുവെ കുഴപ്പക്കാരാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിക്കാതെ നിലകൊള്ളുകയും ഒടുവിൽ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം മാത്രം അവരുടെ ആ മോശം നിലപാടുകൾ വ്യക്തമാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം അവരെ തള്ളിപ്പറയുക എന്നുള്ളത് തന്നെയാണ്. ആ തള്ളിപ്പറയലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അത്തരക്കാരെ വച്ചുപൊറുപ്പിക്കാതിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യവും സൂക്ഷ്മവുമായ ഇടപെടലുകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും സി പി എമ്മിനെ ഇങ്ങനെ നിരന്തരമായി വിമർശിക്കാൻ തക്കം കിട്ടുമ്പോഴൊക്കെ അടിക്കാനുള്ള ശ്രമം നടത്തുന്നവർക്കെതിരെയാണ് പി ജയരാജൻ്റെ ഈ പ്രസക്തമായ മറുപടി ഉണ്ടാകുന്നത്. ത്രികാലജ്ഞാനികളല്ല സി പി എം എന്ന മറുപടി. ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമായ കാര്യമാണ്. നമുക്ക് നമ്മുടെ മുന്നിൽ പരിശുദ്ധരായി ഇങ്ങനെ അഭിനയിച്ചു നിൽക്കുന്ന ആളുകൾ അവർ ഒരു കുഴപ്പക്കാരാണ് എന്ന് മുൻകൂട്ടി തിരിച്ചറിയുക സാധ്യമല്ല തന്നെ. പക്ഷേ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ എന്തു നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളിടത്താണ് പ്രസക്തി ഉണ്ടാകുന്നത്. ആ നിലയിൽ സി പി എം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ ഇത്തരം വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിന് ജയരാജൻ്റേതുപോലുള്ള മറുപടികൾ തീർച്ചയായും അർഹിക്കപ്പെടുന്നുണ്ട്.